എത്ര നമ്മളെ ടൈം എത്ര ആയില്ലേ? ആ നമ്മളെ വിഷയമൊന്നും ആയിട്ടില്ല. അപ്പോൾ അതുകൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കുകയാണ്. വസ്ത്രം നെര്യാണിക്ക് താഴ്ത്തിരിക്കുന്നു പറഞ്ഞപ്പോൾ അത് അഹങ്കാരമുള്ളവർക്ക് പ്രശ്നമല്ലല്ലോ. അതിനെന്താ അബൂബക്കർ സിദ്ദീഖിന് നബി എന്തോ ഒരു എക്സ്ക്യൂസ് കൊടുത്ത് കേട്ടുള്ളോ? അപ്പം എക്സ്ക്യൂസ് എല്ലാവരും കേൾക്കും, മറ്റേ റൂൾ എന്താന്ന് കേൾക്കില്ല. റൂൾ അറിഞ്ഞവനല്ലേ എക്സ്ക്യൂസ് അറിയണ്ടുള്ളൂ. റൂൾ എന്താ? ഇസ്റത്തുൽ മുഅ്മിനി ഇലാ അൻസാഫി സാഖൈഹി, മുഅ്മിനിന്റെ തുണിയുടെ അതിർത്തി കണങ്കാലിന്റെ മധ്യത്തിലാണ്, മുട്ടിൻ്റെയും നെര്യാണ്ടിയും നടുക്ക്. ഇപ്പോഴത്തെ ബർമൂഡൻ്റെ അത്ര വലിപ്പം ഉണ്ടാവുള്ളൂ. അതാണ് റൂള്. എന്നാൽ അവിടെ മുതൽ ആ കണങ്കാലിൻ്റെ മധ്യം മുതൽ നെര്യാണി വരെ അതാണ് എക്സ്ക്യൂസ്. ഫലാ ഹർജ ഫീമാ ബൈനഹു ബൈനൽ കഅബൈൻ, അതിൻ്റെ താഴെ പോയ ഒഫൻസായി, തെറ്റായി, അക്രമായി, ഉണ്ടോ? അപ്പോൾ ആളുകൾ പലരും മനസ്സിലാക്കിയിട്ടില്ല. അങ്ങനെയല്ല, അഹങ്കാരമില്ലാത്തവർക്ക് താത്തിരിക്കാൻ. എന്താ സംഗതിച്ചാൽ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ ഹദീസ് കേട്ടപ്പോൾ വസ്ത്രം താഴ്ത്തി അഹങ്കാരത്തോടെ വസ്ത്രം നിലത്ത് വെക്കുന്നവനെ അള്ളാഹു നോക്കുകയില്ല എന്നുള്ള ഹദീസ് കേട്ടപ്പോൾ മുമ്പർക്ക് ബേജാറായി. നമ്മളെ മാതിരില്ലല്ലോ, അവർക്ക് ഹദീസ് കേട്ടാൽ ബേജാറാവുമല്ലോ, പടച്ചോ നോക്കൂല എന്നാണ് ഈ പറയണത്. പിന്നത്തെ കഥ പറയാണ്ടോ? അപ്പം അദ്ദേഹം ബേജാറായിട്ട് ചോദിക്കുകയാണ്, നബിയെ ഞാൻ അറിയാതെ ചിലപ്പോൾ എൻ്റെ തുണി താഴെ പോകാറുണ്ട്, അത് കുറ്റമാണോ? അപ്പോൾ റസൂൽ പറയാണ്, നിങ്ങളത് അഹങ്കാരപൂർവ്വം ചെയ്യുന്ന ആളല്ലല്ലോ. ഇതാണ് ഇപ്പോൾ നമ്മളെ ആളുകൾ തെളിവ്. കരുതി കൂട്ടി തുണി നീളം വെപ്പിക്കുക, പാൻറ് നീളം വെപ്പിക്കുക, എന്നിട്ട് അബൂബക്കർ സിദ്ദീഖിന് എക്സ്ക്യൂസ് കൊടുത്തിട്ടില്ലേ എന്ന് പറയാം. ഇപ്പോൾ ബർമൂഡ ഇട്ട് നടക്കുക ആർക്കെങ്കിലും മടിയുണ്ടോ? അപ്പോൾ ഫാഷനായിപ്പോ ഇംഗ്ലീഷുകാരൻ കൊണ്ടുവന്ന അത് ഫാഷനായി, ഒരു പ്രശ്നമല്ല. അള്ളാഹുവിൻ്റെ റസൂൽ മുമ്പേ പറഞ്ഞെന്ത് തുണിയൊക്കെ ഒന്ന് കയറ്റി കൊടുത്താൽ എത്താ പേള തുണി, ഒരു മുണ്ടുകാലം തുണി, ഇതൊക്കെ ഒലുവല്ലേ, ഏയ് ദീൻ അതിരുകവിയല്ലേ ഇതൊക്കെ എന്ന് പറയുന്ന ആളുകൾ. അമേരിക്കക്കാരനോ ബ്രിട്ടീഷുകാരനോ കൊണ്ടുവന്ന ഒരു പ്രശ്നമല്ല. ഇപ്പോൾ അവിടെ സിനിമ നടന്മാരൊക്കെ താടി വെച്ച് നോക്കട്ടെ, എത്ര ചെറുപ്പക്കാരെക്കാരൻ താടി വെച്ചെന്നറിയും, ഒരു പ്രശ്നമല്ല. മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ താടി വെക്കാൻ തുടങ്ങിയാൽ ഈ നാട്ട് താടിയോട് താടിയേക്കാറ്. അപ്പോൾ അങ്ങനെയാണ് ആളുകളുടെ ചിന്താഗതി, അങ്ങനെയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞാൽ ഒരെടുക്കൂല, ശാസ്ത്രജ്ഞൻ പറഞ്ഞാൽ എടുക്കും, സിനിമാ നടൻ പറഞ്ഞാൽ എടുക്കും, നേതാവ് രാഷ്ട്രീയ നേതാവ് പറഞ്ഞാൽ എടുക്കും. അങ്ങനത്തെ അവസ്ഥയിലേക്ക് പോയാൽ നമ്മളെ ഷഹാദത്തിൻ്റെ കാര്യം എന്താ കൂട്ടരെ? അതുകൊണ്ട് അഹങ്കാരമില്ലാത്തവർക്കല്ല, അഹങ്കാരമില്ല എന്ന് അഹങ്കാരമുണ്ട് എന്ന് ആരെങ്കിലും സമ്മതിക്കോ? ഫിറോനോട് പോയി ചോദിച്ചാൽ അഹങ്കാരി ചോദിച്ചാൽ അല്ല എൻ്റെ മാതിരി പിന്നെയുള്ള ആരെങ്കിലും ഉണ്ടോയെന്നാ ചോദിക്കുക. ആരെങ്കിലും സമ്മതിക്കോ അഹങ്കാരം ഉണ്ട്? അപ്പോൾ തുണി താത്തിരത്തോടെ കയറ്റെടുക്കാൻ പറഞ്ഞു, ഏ എനിക്ക് അഹങ്കാരമൊന്നുമില്ല എന്ന് പറയും. അഹങ്കാരം ഇല്ലെങ്കിൽ അതിന് രക്ഷപ്പെട്ടു എന്നല്ലാതെ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിൻ്റെ സഹാബികൾ ഏറ്റവും വിനയുള്ള ആളായിരുന്നു. അദ്ദേഹം നടന്നു പോകുമ്പോൾ തുണി ഇങ്ങനെ താന്നുണ്ട്, നബി നിർത്തി നിർത്തി കയറ്റി കൊടുക്കുകയായിരുന്നു. അപ്പോൾ കയറ്റി കൊടുത്ത് ഇനിയും കയറ്റി കൊടുക്കുകയാണ്. അപ്പോൾ കണ്ടു നിന്നൊരാൾ ചെയ്ത് എത്രയാ കയറ്റേണ്ടതെന്ന് അപ്പോൾ പറഞ്ഞു കൊടുത്തില്ല, അൻസാഫിസാ കൈഹി, കണങ്കാലിൻ്റെ മധ്യം വരെ. കണ്ടോ, ഇബ്നു ഉമർ വളരെ വിനയുള്ള ആളല്ലേ. ഞാൻ ഇതിനപ്പോൾ പറയണമെന്ന് റസൂൽ വിചാരിച്ചോ? ഇപ്പം അങ്ങനെ പോട്ടെ, ഞാൻ പോയിട്ട് ഫോൺ ചെയ്തിട്ട് മെല്ലെ പറയാം എന്നല്ല, ചില കാര്യങ്ങൾക്ക് അപ്പം തന്നെ പറഞ്ഞു കൊടുക്കേണ്ടി വരും. ചില ആൾക്ക് പറ്റില്ല, അപ്പം നമ്മളോടൊക്കെയുള്ള ദേഷ്യപ്പതാ, ചില കാര്യങ്ങളൊക്കെ മുഖത്ത് നോക്കി തന്നെ അങ്ങ് പറഞ്ഞു കൊടുക്കും എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല കാര്യങ്ങളും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞാൽ ചില ആൾക്ക് മനസ്സിലാവുള്ളൂ. പല ടൈപ്പാണുള്ള ആളുകളെ, വളച്ച് തിരിച്ചൊന്നും പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല, അത് ഓനെ പറ്റി മറ്റോനെ പറ്റി ഇവനെ പറ്റിയാൽ ആയിരിക്കും, എന്നെ പറ്റിയാന്ന് മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കി കൊടുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അപ്പോൾ ഹദീസിൽ വന്ന കാര്യങ്ങളെ സ്വന്തം ബുദ്ധിക്കനുസരിച്ച് ദുർവ്യാഖ്യാനം ചെയ്യുന്നൊരു പ്രവണത മൊത്തത്തിൽ നമ്മൾ ആളുകൾക്കിടയിൽ കാണുന്നുണ്ട്. ആ പ്രവണതയ്ക്ക് ചില പണ്ഡിതന്മാർ കൂട്ടു നിൽക്കുന്നുണ്ട്. അത് സലഫി മൻഹജിനെതിരാണ്. പ്രമാണങ്ങൾ സഹാബികൾ എങ്ങനെ മനസ്സിലാക്കിയോ, താബികൾ താബി താബികൾ എങ്ങനെ മനസ്സിലാക്കിയോ അങ്ങനെ മനസ്സിലാക്കണം, അപ്പോഴേ നമ്മൾ സലഫി ആകുള്ളൂ. സലഫി മൻസിൽ, സലഫി നഗർ, സലഫി കോംപ്ലക്സ് എന്നൊക്കെ പറയുന്നത് ആത്മാർത്ഥമായി തീരണമെങ്കിൽ സലഫുകളുടെ മാർഗം നമ്മൾ സ്വീകരിക്കണം. സലഫുകൾ പ്രമാണങ്ങളെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഇപ്പോൾ തുണി താത്തിരിക്കാൻ വേണ്ടി ചില ആളുകളൊക്കെ പറയാൻ യുക്തി പറയില്ല, അത് ഈ കഫം അതുപോലെ വൃത്തികേട് ഇതൊക്കെ ഉണ്ട്, അതിലൊക്കെ ഇങ്ങനെ അടിച്ചു വരുന്നതിന് വേണ്ടി പറഞ്ഞതാണ്. ആരേ പറഞ്ഞു? നബി പറഞ്ഞു അങ്ങനെ. പെണ്ണുങ്ങളതോ? ഏയ് പെണ്ണുങ്ങളത് നിലത്തെ അയച്ചുകൊണ്ട് പോകണമെന്നാ. ആയിഷ നബി ഉമ്മു സലമത്ത് റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ആ ആണുങ്ങളിങ്ങനെ വസ്ത്രം താത്തി കൊടുത്താൽ അള്ളാഹു നോക്കുകയില്ല. അപ്പോൾ പെണ്ണുങ്ങളോ എന്ന് ചോദിച്ച് ആര്? ഉമ്മു സലമ റളിയല്ലാഹു അൻഹ. യുർഖീന ശിബ്റൻ, അവർ ഒരു ഒരു ചാൺ നിലത്തേക്ക് താഴ്ത്തണം. അപ്പോൾ ഉമ്മു സലമ പറയും, ഇതൻ തതകശഫ്, എന്നാൽ ഞങ്ങൾ കയറുമ്പോഴും ഇറങ്ങുമ്പോഴൊക്കെ ഞങ്ങൾ കാല് കാണുമല്ലോ. എന്നാൽ യുർഖീന ദിറാൻ, ഒരു മുഴ നിലത്ത് കൂടി അയക്കണം, അങ്ങനെ അടിച്ചു വരി കൊണ്ട് പോകണം. അപ്പോഴോ
ഒരു പെണ്ണി ചോദിച്ചു, നബിയെ ഞാൻ പള്ളിക്ക് വരുന്ന സ്ഥലത്ത് കുറേ വൃത്തിയോടുള്ള സ്ഥലമുണ്ട്, പിന്നെ കുറേ നല്ല സ്ഥലമുണ്ട്. അവൻ നബി പറഞ്ഞു, ആദ്യം വൃത്തിയോടുള്ള സ്ഥലമല്ലേ? അതെ, അത് സാരല്ല, പിന്നെ ആ മണ്ണുകൊണ്ട് അതിന് ശരിയാക്കോളുന്നാണ്. ഇജ്ജ് പോന്ന പള്ളിക്ക് വന്ന് ഹദീസല്ല. അപ്പം നമ്മുടെ പെണ്ണുങ്ങൾ നല്ലോണം, ചില പെണ്ണുങ്ങളെ പർദ്ദാണ്, ആണുങ്ങളെ പാൻറ്റും വായിക്കുക, നിര്യാണ്ട മേലായിരിക്കും, പറ്റുമോ? കാല് മുഴുവൻ മറയണം, നിലത്തൂടെ അഴിഞ്ഞാലും കുഴപ്പമില്ല. പിന്നെ നിലത്തൂടെ തന്നെ കേരളത്തെ പോലെ കാലാവസ്ഥയിൽ നിലത്തൂടെ അഴിയാൻ ബുദ്ധിമുട്ടാണോ? നിങ്ങൾ സോക്സ് ഇട്ടോ, ചുരിദാറിൻ്റെ ഒരു പാൻറ്റ് വെയിൻ്റെ അടിയിലിട്ടോ, കാൽപാദം അവറത്താണ്. അതിന് സുല്ലമിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഈ ഹദീസൊന്നും മൂപ്പരിക്ക് വാദകല്ല, ഉമ്മു സലമ ചോദിച്ചൊന്നും മൂപ്പരിക്ക് വാദകല്ല. കാൽപാദം അവറത്തല്ല എന്ന് വാദിക്കുകയാണ്. കാൽപാദത്ത് മുൻകൈയും മുഖം ഒഴുകിയാറിനാ പിന്നെന്താ? എന്നാ മുൻകൈയും മുഖവും കാൽപാദം ഒഴുകിയാൽ എവിടെയാണ് കേട്ടോ നിങ്ങൾ? ഉണ്ടോ? ഇല്ലല്ലോ. അപ്പം അതുകൊണ്ട് കാൽപാദം പെണ്ണുങ്ങളുടെ അവറത്താണ്. അത് നിസ്കരിക്കുമ്പോൾ മാത്രം സോക്സ്, അത് ബാഗിൽ വെച്ച് പോകും, എന്നിട്ട് പള്ളി നിസ്കരിക്കാൻ നേരത്തെ ഇടും, അത് കഴിഞ്ഞാൽ ഊരി നിൽക്കാനിടും. നിസ്കരിക്കുമ്പോൾ പെണ്ണുങ്ങൾ മാത്രം ഉള്ളിടത്താണ് കിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, പറഞ്ഞുകൊണ്ട് മറയുന്നുണ്ടെങ്കിൽ മനസ്സിലായില്ലേ? അപ്പം പുറത്ത് പോകുമ്പോൾ പെണ്ണുങ്ങൾ സോക്സ് ധരിക്കണം, കാൽപാദം അവറത്താണ്, പർദ്ദയുടെ അടിയിൽ ആ ചുരിദാറിൻ്റെ പാൻറ്റ് ഇടണം. ഇതെല്ലാം ഒരുപാട് വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കേണ്ടതുണ്ട്. ഏതായിരുന്നാലും ഈ ക്ലാസ്സിൽ സ്ഥിരമായി പങ്കെടുക്കുകയും വിഷയങ്ങൾ ഓരോന്നും പഠിക്കുകയും ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതാല ഈ ക്ലാസ്സിലൂടെ ഒരുപാട് വിജ്ഞാനങ്ങൾ ഈ പരിസരവാസികൾക്ക് ലഭിക്കുവാനും ഈ സേഡികൾക്ക് നാളുകൾക്ക് ലഭിക്കുവാനും സാധിക്കുമാറാകട്ടെ എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ, സലഫി മൻഹജ് എന്ന വിഷയം മനസ്സിലാക്കാൻ മലയാളത്തിൽ ചെറിയ പുസ്തകം നമ്മൾ ഇറക്കിയിട്ടുണ്ട്, സംഘടനാ പ്രസമയത്ത് എം ടി അബ്ദു അബ്ദുസ്സമദ് സുല്ലമിൻ്റെ. അതിൽ ഈ വിഷയം മാത്രമേ ഉള്ളൂ, അതിൻ്റെ ഏതൊക്കെ മേഖലകളിൽ എന്തൊക്കെയെന്നുള്ളത് വന്നിട്ടില്ല. ആ വിഷയത്തിലെ പുസ്തകം അറബ് ലോകത്ത് കുറേ പുസ്തകങ്ങളുണ്ട്. അൽ മൻഹജ് സലഫി എന്ന് പറഞ്ഞിട്ടേ ഡോക്ടർ മഫ്രഹുൽ ഖോസി എഴുതിയിട്ടുള്ള, റിയാദിലെ ജാമിയത്തുൽ ഇമാമിൽ അധ്യാപകനാണ്. അങ്ങനെ പല പുസ്തകങ്ങളും ഇറങ്ങിയിട്ടുണ്ട്. ഇൻഷാല്ലാഹ് നമ്മൾ ഈ വിഷയങ്ങളൊക്കെ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പഠിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് തന്ന ബുദ്ധി ഈ ദീനിനെ മനസ്സിലാക്കാനുള്ള ഒരു ഗൈഡ് മാത്രമായി, ഒരു വഴികാട്ടി മാത്രമായി ഉപയോഗിക്കുവാനും പ്രമാണങ്ങളെയോ ദീനിനെയോ തിരുത്തുന്ന തരത്തിൽ ബുദ്ധിയെ അതപ്പതിപ്പിക്കാതിരിക്കാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയ തെറ്റുകൾ റഹ്മാനായ റബ്ബ് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. റബ്ബന അതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസന വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു അലാ റസൂലിനൽ മുസ്തഫ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹാബത്തി അജ്മഈൻ.